അടുത്തൊരു കുടുംബനാഥൻ ചിലപ്പോഴും പ്രവാസിയായേക്കാം, ഒരു ഗൾഫുകാരന്റെ കുടുംബം ഉണ്ടാവാ. ആ കുടുംബമാണ് മഹാനായ ആലു ഇബ്രാഹിം. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കുടുംബം ആലു ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ പ്രവാസിയുടെ കുടുംബമാ. പാരാവാരം പോലെ പരന്ന് നടക്കുന്ന മക്കാ മരുഭൂമിയിൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ ചോരമണക്കുന്ന പൈതലിനെയും പിടിച്ചുകൊണ്ടുപോയി. അവര് മൂന്നുപേരും ഒന്നിച്ചു നടന്നു പോകവേ ആരാരുമില്ലാതെ നിലവിളിച്ചാൽ ഒരു മനുഷ്യവാസത്തിന്റെ വിദൂര സാധ്യത പോലുമില്ലാത്ത, അവര് മൂന്നുപേരല്ലാതെ നാലാമതൊരാളുടെ മനുഷ്യ സാന്നിധ്യമില്ലാത്ത മരുഭൂമിയിൽ ഇബ്രാഹിം നബി മുമ്പോട്ട് നടക്കുകയാണ്. നടന്ന് നടന്ന് കടത്തുവഞ്ചിക്കാരന്റെ തോണി പുഴക്കരയിൽ നിന്ന് അകന്നു പോകുന്നത് പോലെ തന്റെ ഭർത്താവിന്റെ രൂപം തന്റെ കണ്ണിൽ നിന്ന് മാഞ്ഞു പോകുന്ന അകലത്തിലെത്തിയപ്പോ ചോരപ്പൈതലിനെയും കയ്യിൽ പിടിച്ചിട്ട് കറുകറുത്ത അമീർ വർഗത്തിൽപ്പെട്ട കറുത്ത പെണ്ണായ ഹാജർ റളിയല്ലാഹു തആല ചോദിച്ച ഒരു ചോദ്യമുണ്ടല്ലോ, അമറക്കല്ലാഹു ബിഹാദാ, ഇത് അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരമാണോ ഈ വിജന ഭൂമിയിൽ ഞങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോകുന്നത്? തിരിഞ്ഞു നോക്കാതെ അതെ എന്ന് നിശ്ചയദാർഢ്യത്തിന്റെ പ്രതീകത്തിന്റെ മറുപടി പറഞ്ഞ് ഗൃഹനാഥനായ ഇബ്രാഹിം നബി പോയതാണ് ഫലസ്തീനിലേക്ക്. സഹോദര പ്രിയപ്പെട്ട ഭാര്യയും മകനും ഒറ്റയ്ക്ക് മക്കയിൽ ഗൃഹനായകനായ ഇബ്രാഹിം നബി ഫലസ്തീന് ഒരു പ്രവാസിയുടെ കുടുംബം പോലെ. അവസാനം പോകുന്ന നേരം തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഹൃദയത്തിൽ നിന്ന് പറിച്ചു മാറ്റാങ്കടിയാട്. ജീവിതത്തിന്റെ സായാഹ്ന ഘട്ടത്തിൽ കിട്ടിയ തന്റെ പൊന്നുമോൻ ഇസ്മായിലിനെ കാണാങ്കടിയാട്. 8 വർഷത്തോളം ഫലസ്തീനിൽ കിടന്നുവല്ലോ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആ വർഷങ്ങളോളം തന്റെ ഭർത്താവ് കാണാമറയത്തിരിക്കുമ്പോ, ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ ജീവിക്കുമ്പോ, ഇന്നത്തെ ഗൾഫുകാരനെ പോലെ ശരീരത്തെ മാന്യമായി സൂക്ഷിച്ച് ഏൽപ്പിച്ചിട്ട് പോയ അമാനത്തായ പൊന്നുമോനെ, അങ്ങകലേക്ക് പോകുന്നതിന് മുമ്പ് ഭർത്താവ് കയ്യിൽ തന്ന പൊന്നുമോനാ. ആ പൊന്നുമോനെ ഹദറാ ബീവി എന്ത് ചെയ്തെന്നറിയോ? പെങ്ങളെ പോയി കഴിഞ്ഞപ്പോ ഭർത്താവിനെ വഞ്ചിച്ചിട്ടും മക്കളെയും കൂട്ടി പിടിച്ച് തൊളിച്ചോടിയില്ല. ഇന്നലെ വന്നവനെ കതക് തുറന്നു കൊടുത്തില്ല. ഏതെങ്കിലും ഒരുത്തന്റെ കൂടെ പെട്ടികളെയും പിടിച്ചുകൊണ്ട് ഒളിച്ചോടിയില്ല. ഒരു നേരത്തെ വെള്ളം പോലും കിട്ടാട്. ഇന്ന് നിന്റെ ഭർത്താവ് ഗൾഫിൽ പോകുമ്പോ നിനക്ക് ഭക്ഷണത്തിന് കടയിലേൽപ്പിച്ചിട്ടാണ് പോകുന്നത്. നിനക്ക് ആശുപത്രിയിൽ പോകാൻ വണ്ടി ഏർപ്പാടാക്കിയിട്ടാണ് പോകുന്നത്. നിനക്ക് നിന്റെ മക്കൾക്കും ഒരു കുറവും വരാതെ ആ പാവപ്പെട്ടവൻ ഗൾഫിന്റെ മണലാരണ്യത്തിൽ കട്ടപ്പെട്ടിട്ട് അവൻ ഈത്തപ്പഴം പൊതിഞ്ഞുകൊണ്ടുവരുന്ന ചാക്കിൽ കിടന്നുറങ്ങിയിട്ട് ഭാര്യക്കും മക്കൾക്കും പെട്ടെന്ന് കീറിപ്പോയാൽ അത് മാറ്റിക്കൊടുത്ത് പരിപരുത്ത കടത്തറയിൽ കിടന്നുറങ്ങുന്നവൻ ഭാര്യക്കും മക്കൾക്കും സമൃദ്ധിയുടെ പാഠങ്ങൾ സംഭാവന ചെയ്യുമ്പോ ഏൽപ്പിച്ചിട്ട് പോയ പൊന്നുമോന് കുടിക്കാൻ പച്ചവെള്ളം പോലും ഇല്ലാതിരുന്നിട്ട് ആ ചോരപ്പൈതനെയും കയ്യിൽ പിടിച്ച് 8 വർഷത്തോളം തന്റെ ശരീരത്തെ സൂക്ഷിച്ച് മോനെ വളർത്തി വലുതാകെ 8 വർഷം കഴിഞ്ഞ് പ്രിയപ്പെട്ട വാപ്പ് തിരിച്ചു വീടിന്റെ പടിവാതിക്കലെത്തിയപ്പോ ആ മോൻ ഇസ്മായിൽ ഒരിക്കലും വാപ്പയെ തള്ളിപ്പറഞ്ഞില്ല. ഇതാരാന്ന് കാണാതെ പേടിച്ചോടിയില്ല. ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം വാപ്പാനെ കണ്ട ഓർമ്മയില്ല. പക്ഷേ സഹോദര ചരിത്രം അറിയുമല്ല, ഞാൻ വിശദീകരിക്കുന്നില്ല. പ്രിയപ്പെട്ട വാപ്പാന്റെ കയ്യിൽ പിടിച്ചിട്ട് രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് മോനെ നിന്റെ കരുത്തറക്കട്ടെ എന്ന് ചോദിച്ചപ്പോ എന്ന് പറഞ്ഞാൽ അതിന്റെ ആത്മേറെന്നറിയോ? ഞാനും നിങ്ങളും അടക്കമുള്ള വാപ്പമാര് മക്കളുടെ വായിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നൊരു വിളിയാണത്, എന്റെ പ്രിയപ്പെട്ട പൊന്നുപ്പ, എന്റെ വാപ്പാന്നല്ല എന്റെ പിതാവേന്നല്ല, എന്റെ കരളിന്റെ കസനമാ എന്റെ പ്രിയപ്പെട്ട ഉപ്പ. ഇന്നേ വരെ നമ്മുടെ മക്കള് നമ്മളെ അങ്ങനെ വിളിച്ചിട്ടുണ്ടോ? അവൻ പ്രസവിച്ച അന്ന് മുതൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും കുറവ് വരുത്താറ്, വസ്ത്രത്തിന് കുറവ് വരുത്താറ്, മക്കളെ എന്ന് പറഞ്ഞ് നമ്മൾ ഇങ്ങനെ ഉരുകി 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 തീർന്നിട്ടും നമ്മുടെ മക്കൾ ഇന്ന് അങ്ങനെ ഇന്നേ വരെ നമ്മളെ അങ്ങനെ വിളിച്ചിട്ടില്ലല്ലോ. 8 വർഷം കഴിഞ്ഞ് ജനിച്ച ഉടനെ ഉപേക്ഷിച്ചിട്ട് പോയ വാപ്പ വീടിന്റെ മുൽപ്പടിയിൽ വന്ന് നിൽക്കുമ്പോ ഇസ്മായിൽ നബിയുടെ വിളി, യാബത്തി എന്റെ പ്രിയപ്പെട്ട പൊന്നുപ്പ. ആരാ ഇത് പഠിപ്പിച്ചു കൊടുത്തത്?
തന്റെ ഭർത്താവിനെ കുറിച്ച് മടിയിൽ കിടക്കുമ്പോ മോനോട് മോനെ ഇസ്മായിലേ വാപ്പ ഇബ്രാഹിം നബി ഫലസ്തീനിലേക്ക് പോയത് നമ്മളെ ഉപേക്ഷിച്ചിട്ടല്ല അല്ലാഹുടെ തൃപ്തിക്ക് വേണ്ടി പോയടാ അതുകൊണ്ട് പൊന്നുമോനെ നിന്റെ ഉപ്പ പാവമാണ് കേട്ടോ നിന്റെ ഉപ്പ പാവമാണ് നിന്റെ ഉപ്പ നിന്നെ ഇട്ടിട്ട് പോയത് ഉപ്പാടെ ഹൃദയത്തിന് കാഠിന്യമുള്ളത് കൊണ്ടല്ല ഉപ്പ ചോര പൈതലായ നിന്നെ ഇട്ടിട്ട് ഗൾഫിൽ പോയത് ഗതികേട് കൊണ്ടാണ് അതുകൊണ്ട് മോനെ ഉപ്പാനം മനസ്സിൽ വെറുക്കരുതെന്ന് മടിയിലിരുത്തിയിട്ട് ഉപ്പ എന്ന പാഠത്തെ പഠിപ്പിച്ചു കൊടുത്ത ഒരു ഭാര്യയുണ്ട് പ്രവാസിയുടെ ഭാര്യ അതാണ് ബീവി ഹാജർ റളിയല്ലാഹു അൻഹ പഠിക്കും ഖുർആനിൽ നിന്ന് മടിയിലിരുത്തിയിട്ട് മോനോട് പഠിപ്പിക്ക ഉപ്പായെ കുറിച്ച് ആരായിരുന്നു ഉപ്പായെ കുറിച്ച് പറയാ എത്ര സമയത്ത് ഒമ്പത് എത്ര വക്കരാക്ക സമയത്ത് ഒമ്പത് ഒമ്പത് മുപ്പത് സമയത്ത് ഒമ്പത് മുപ്പത് ഇപ്പൊ നിങ്ങൾ വാച്ചി ഞാൻ ചോദിച്ചപ്പോ സമയം പറഞ്ഞല്ലോ സമയത്രയാ ഒമ്പത് മുപ്പത് നിങ്ങൾ ഇപ്പൊ നോക്കിയത് മിനിറ്റ് സൂചി മണിക്കൂർ സൂചി മാത്രമാണ് അതിന്റെ ഇടയിൽ വാച്ചിന് വേറൊരു സൂചി ഇറങ്ങണില്ല ഇപ്പൊതാ 45 സെക്കൻഡായി എന്താ നിങ്ങൾ പറയാത്തത് എന്താ സെക്കൻഡ് സൂചി നിങ്ങൾ അങ്ങ് വിട്ടു കളഞ്ഞ നമ്മൾ നോക്കിയപ്പോ ആകെ മിനിറ്റ് സൂചി മണിക്കൂർ സൂചി ആ സെക്കൻഡ് സൂചി വിട്ടു കളഞ്ഞ എന്താ അത് കറങ്ങണത് കൊണ്ടാണ് മണിക്കൂർ സൂചി മിനിറ്റ് സൂചി കറങ്ങണത് പക്ഷെ ആദ്യം നോക്കി ആദ്യം കണ്ട മണിക്കൂർ സൂചി മിനിറ്റ് സൂചി സെക്കൻഡ് സൂചി ആരും നോക്കൂല അതാണ് വാപ്പ ഇതാണ് വാപ്പ നമ്മൾ ആദ്യം നോക്കണം മണിക്കൂർ സൂചിയാണ് അതാണ് ഉമ്മ ഈ ഉമ്മ ഉമ്മ എന്ന് പറഞ്ഞു 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 വാപ്പ അതിന്റെ ഉള്ളില് അങ്ങ് പെട്ടുപോയി എടാ കുട്ടിയെ ഉമ്മ അമ്മിഞ്ഞപ്പാല് തന്ന ഉമ്മയല്ലേന്നാണ് നിന്റെ ഉമ്മാന്റെ മാരടത്തിൽ അമ്മിഞ്ഞപ്പാൽ ഉണ്ടായത് നിന്റെ വാപ്പ ഈ കൈക്കോട്ടെടുത്ത് മണ്ണി പോയി കളച്ചിട്ട് വൈകുന്നേരം കിട്ടിയ പൈസ കൊണ്ട് ഉമ്മാക്ക് ഭക്ഷണം കൊടുത്തിട്ടാണ് ഉമ്മാടെ മാരടത്തിൽ അമ്മിഞ്ഞപ്പാൽ നിനക്ക് കുടിക്കാനുണ്ടായത് പക്ഷെ വാപ്പ കൈക്കോട്ട് പൊക്കിയത് ആരും പറയില്ല പറയൂ വാപ്പ വേണ്ട ആർക്കും കാരണം എന്താ ഉമ്മാടെ സ്നേഹം അറിയൂ കുട്ടിയൊന്ന് വീണാല് നിലവിളിച്ചാൽ ഉമ്മ ഓടിപ്പെടുക്കോ എന്റെ പൊന്നേന്ന് പറഞ്ഞെടുത്ത് മടിയില് വെച്ച് ഉമ്മ ഇങ്ങനെ നെറ്റിയില് മുത്തം കൊടുക്കും അപ്പോഴും വാപ്പ സിറ്റൗട്ടിലെ ചാരികസേരയില് ചാരിയിരുന്നിട്ട് ആ മനുഷ്യന്റെ കണ്ണിന്റെ കൂളിൽ ഒരു തുള്ളി കണ്ണീരേ ഉണ്ടാവും ഉമ്മാടെ കണ്ണിയെ കൂടെ ഒഴുകണത് പമ്പ നദി മാതിരി ഒഴുകും അത് ആളുകൾ കാണും വാപ്പാന്റെ ആണുങ്ങളുടെ കണ്ണിൽ കണ്ണീര് ഈ കോണിൽ ഒരു തുള്ളിയെ വരൂ അതുകൊണ്ട് ആരും കാണാറില്ല എന്റെ മോൻ വീണപ്പോ എന്റെ ഭാര്യ ഓടിച്ചെന്നെടുത്തിട്ട് എന്റെ മോന്റെ മുഖത്ത് മുത്തുമ്പോ പടച്ചോനെ എന്റെ ഭാര്യയും എന്റെ കുഞ്ഞും എന്ത് സ്നേഹമാന്ന് കരുതി സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് കണ്ണിന്റെ ഈ കോണിൽ ഒരു തുള്ളി കണ്ണീര് വരുന്ന ഒരു ഒരു മനുഷ്യനുണ്ട് ആ മനുഷ്യന്റെ പേരാണ് വാപ്പ അത് ഒരു തുള്ളി ആയതുകൊണ്ട് കാണൂല വാപ്പാന്റെ കണ്ണ് അധ്വാനിച്ച് അധ്വാനിച്ച് കുഴിഞ്ഞു പോയത് കൊണ്ട് വാപ്പാന്റെ കണ്ണ് കുറച്ച് കുഴിഞ്ഞായിരിക്കുക ഉമ്മ കൺമശി പുരട്ടി പുരട്ടി മരമാവതി കറുത്തിട്ടാണ് ഇരിക്കുക വാപ്പ ഈ പെണ്ണെ വാപ്പ ഇറങ്ങി പോകുമ്പോ രാവിലെ വീട്ടിൽ നിന്ന് വാപ്പ ഇറങ്ങി പോകൂലേ അപ്പൊ ഉമ്മ മക്കളോട് പറയണം മക്കളെ പോണ മനുഷ്യനെ കണ്ടോ എന്നെ കെട്ടാൻ വന്നപ്പോ എന്തായിരുന്നു മനുഷ്യനെന്നറിയോ ഇന്ന് പോണ കണ്ടോ ഷുഗറും പിടിച്ച് പ്രഷറും പിടിച്ച് ആ മനുഷ്യൻ മെലിഞ്ഞു പോയത് കണ്ട് എന്നെ കെട്ടാൻ വന്നപ്പോ എങ്ങനെയിരുന്ന മനുഷ്യനെന്നറിയോ മക്കളെ ആ മനുഷ്യൻ മെലിഞ്ഞു പോയത് എനിക്ക് നിങ്ങൾക്കും ഭക്ഷണം ഉണ്ടാക്കാനുള്ള ഓട്ടത്തിന്റെ ഇടയിലാണ് അതുകൊണ്ട് നിങ്ങൾ എന്നെ വിഷമിപ്പിച്ചാൽ എനിക്ക് കുഴപ്പമില്ല പക്ഷെ നിങ്ങളുടെ ഉപ്പാനെ വിഷമിപ്പിക്കരുതെന്ന് പറഞ്ഞു കൊടുക്കാൻ വീട്ടിന്റെ ഉള്ളിൽ ഒരു ഹാജർ വേണം റളിയല്ലാഹു അമീൻ പറയും വീട്ടിന്റെ ഉള്ളിൽ ഒരു ഹാജർ വേണം മോളെ വാപ്പാനെ എന്നെ നിങ്ങൾ വേദനിപ്പിച്ച കുഴപ്പമില്ല പക്ഷേ ഉപ്പാന്റെ മനസ്സ് വേദനിപ്പിക്കരുത് ആ മനുഷ്യൻ അത്രമേൽ കഷ്ടപ്പെട്ടവരാണ് നേരെ തിരിച്ച് മക്കളെ ഇരുത്തിയിട്ട് പീടികയിലോട്ടൊന്ന് പോകുമ്പോ മക്കളെ വീട്ടിലോട്ട് കയറിയപ്പോ ഉമ്മ ഉറങ്ങാൻ മക്കളെ ഉമ്മ എന്ത് ഉമ്മ ഉറങ്ങാൻ നോക്കുമ്പോ പാവ ഇങ്ങനെ ജോലിയൊക്കെ ചെയ്തിട്ട് കിടന്നുറങ്ങും മക്കളെ വിളിക്കണ്ട അതെന്താന്നറിയോ ഈ വീട്ടിൽ രാവിലെ ആദ്യം എഴുന്നേക്കണ ആളാണ് എട്ട് അവസാനം ഉറങ്ങണ നമ്മുടെ ഉമ്മയാണ് നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് എനിക്ക് നിങ്ങൾക്കും ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ആ പാവണ തളന്നുറങ്ങണാണ് അതുകൊണ്ട് മക്കളെ നിങ്ങൾ എന്ത് ചെയ്താലും ഉപ്പാനെ നിങ്ങൾ എന്തും ചെയ്ത് ഉപ്പാക്കത് പ്രശ്നമില്ല പക്ഷേ നിങ്ങളുടെ ഉമ്മാന്റെ മനസ്സ് നിങ്ങൾ വേദനിപ്പിക്കരുത് എനിക്കിത് സഹിക്കാൻ കഴിയില്ല
ഇങ്ങനെ പരസ്പരം കടമകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കുന്ന ഹാജറയുടെയും ഇബ്രാഹിം അലൈഹി മുസ്സലാത്തു വസ്സലാം അവരുടെ വീടുകളിലാണ് ഇസ്മായിൽമാര് പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. ആമീൻ പറ. ഭാര്യ ഭർത്താവിനെ കുറിച്ച്, ഭർത്താവ് ഭാര്യയെ കുറിച്ച്, അങ്ങനെയാണ് ഇസ്മായിൽമാര് ഈ ലോകത്ത് പിറവിയെടുത്തത്. ഇത് ഉമ്മ പറയും, മോനെ അപ്പോൾ ദജ്ജാലിനെ കണ്ട, എന്റെ കുടുംബക്കലയ്ക്ക് എന്റെ ജീവിതവും കളഞ്ഞു. നമ്മുടെ വാപ്പ കുറ്റപ്പെടുത്താനല്ല, ഈ ഒരു ഒരു എന്താ പറയാ, ഈ ഒരു സന്തുലിതാവസ്ഥയിലാണ് കുടുംബ ബന്ധം മുന്നോട്ട് പോകുന്നത്. അള്ളാഹു നമ്മുടെ മക്കളെ ഇസ്മായിൽമാരെ പോലെ ആക്കി തരട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. അള്ളാഹു നമ്മുടെ ഇസ്മായിൽ നബി, നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി, ആദ്യത്തെ കല്യാണം സാറാ ബീവി ആയിട്ടാ, മക്കളില്ല. കൊറേ നാള് കല്യാണം കഴിഞ്ഞ് ഇബ്രാഹിം നബി അള്ളാഹുടെ ഖലീലാണ്, എന്നിട്ടും മക്കളില്ല. അവസാനം മക്കളില്ലാതിരുന്നിട്ടാണ് പിന്നെ രണ്ടാമതൊരു പെണ്ണ് കെട്ടിയത്, ഹാജർ ബീവി. അപ്പൊ അതിനകത്തും കുട്ടി ഉണ്ടായി, രണ്ടാമത് കെട്ടിയപ്പം ആദ്യത്തിലുണ്ടായി. وامرأته قائمة بلحقت وبشرناها بإسحاق ومن وراء إسحاق يعقوب سورة هود അടച്ചവനെ അല്ലാഹുവേ, ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്ന സാസ്ക്രിയേഷൻ, നീ ആ സഹോദരങ്ങളെ കാക്കണേ അല്ലാ, കാക്കണേ അല്ലാ.